my dear children, assalamu alaikum. Are all of you fine? Okay. I am Mumtaz Mini, your craft teacher. Today July 12th. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇന്റർനാഷണൽ പേപ്പർ ബാഗ് ഡേ ആണിന്ന്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുകയും പേപ്പറിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാവരും പേപ്പർ ബാഗ് ഉണ്ടാക്കി പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ പ്ലാസ്റ്റിക്കുകളിൽ നിന്നും സംരക്ഷിക്കാനും പരമാവധി പേപ്പർ കൊണ്ടുള്ള കവറുകൾ ഉപയോഗിക്കാനും എല്ലാവരും ശ്രമിക്കണം. അതുകൊണ്ട് ഈ ഇന്റർനാഷണൽ പേപ്പർ ബാഗ് ദിനത്തിൽ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കാം. എല്ലാ കുട്ടികളും പേപ്പർ ബാഗ് ഉണ്ടാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ഈ പേപ്പറിന്റെ ഒരു സൈഡ് ഫോൾഡ് ചെയ്യുക. പിന്നെ ഈ ഒരു സൈഡ് സെന്ററിലേക്ക് ആക്കി ഫോൾഡ് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. മറ്റേ സൈഡും അതുപോലെ ഇതിന്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പേപ്പർ ബാഗിന്റെ ബോട്ടം നമ്മൾ ഇതുപോലെ ഒരു 2.5 ഇഞ്ചസ് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ വരുന്ന ഫോൾഡിങ്ങിന്റെ മേലെയായിട്ട് ഈ ലൈന് വരത്തക്ക വിധം ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അതുപോലെ ഈ സൈഡും ഫോൾഡ് ചെയ്യുക. ഇതിന്റെ ബേസിന് ഇതുപോലുള്ള ഒരു അല്പം തിക്കായ ഒരു പേപ്പർ പീസ് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ പാർട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. മറ്റേ പാർട്ടും ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു സൈഡ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഈ സൈഡും ഫോൾഡ് ചെയ്യുക. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഈ സെന്ററിലുള്ള ഫോൾഡ് ചെയ്ത ലൈന് ഇൻസൈഡിലേക്കാക്കി മറ്റേ രണ്ട് ലൈൻസും ഔട്ട്സൈഡ് ആക്കിയിട്ട് ഇതുപോലെ ഈ ലാസ്റ്റ് വരെ നമ്മൾ ഈ ലൈന് കറക്റ്റാക്കി പിടിക്കുക. ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കറക്റ്റാക്കി വെക്കുക. ഇനി മറ്റേ സൈഡും ഇതുപോലെ പിടിക്കണം. ഇനി നമ്മൾ രണ്ട് ഹോളിട്ട് കൊടുക്കുക. ഇതിനുള്ളിലേക്ക് ഈ റോപ്പ് കയറ്റി ഇവിടെ ജസ്റ്റ് ഒരു നോട്ടിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതുപോലെ മറ്റേ സൈഡും ഇതുപോലെ ഒരു നോട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ റോപ്പ് കെട്ടി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പേപ്പർ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഓക്കേ, ബൈ.